നമസ്കാരം, ഞാൻ റിൻസ് തോമസ്. വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇത്രയധികം ഇൻഫർമേഷൻ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയ വഴിയും സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടായിട്ട് പോലും വിദേശത്തു നിന്ന് വന്നിട്ടുള്ള കാസർഗോഡുള്ള നമ്മുടെ ഒരു വ്യക്തി, മലയാളി അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹം ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് പബ്ലിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, കല്യാണങ്ങളിലും, ഫുട്ബോൾ മാച്ച് കാണാൻ പോകാനും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുപ്രവർത്തകരുമായിട്ടൊക്കെ സമ്പർക്കത്തിലേർപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഈ അത് ഈ അസുഖം, ഈ COVID-19 വൈറസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി, കാരണം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഇതിൽ സംബന്ധിച്ചു, ഇപ്പോൾ അദ്ദേഹത്തിന് COVID-19 എൻ്റെ സ്ഥിരീകരണം വന്നു. അപ്പോൾ അദ്ദേഹം 3000 ആൾക്കാരായിട്ടാണ് സമ്പർക്കത്തിലേർപ്പെട്ടതെന്നാണ് ന്യൂസിൽ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഒരു പ്രത്യേകത നമ്മുടെ ആരോഗ്യവകുപ്പിന് അതിൻ്റെ റൂട്ട് മാപ്പ് പോലും വ്യക്തമായിട്ട് തയ്യാറാക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം, ഇത്രയധികം വിദ്യാസമ്പന്നരും ലോകകാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരുമായ മലയാളികളായ നമ്മൾ തന്നെ ഇതുപോലൊരു മണ്ടത്തരം കാണിച്ചു എന്നുള്ളതാണ് അതിൽ വേറൊരു കാര്യം. ഇത് മണ്ടത്തരം എന്നതിലുപരി നമ്മളെ, നമുക്കും മറ്റുള്ളവർക്കും എതിരായിട്ട് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പൊതുവായുള്ള അഭിപ്രായം ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ പലരും, ഇപ്പം നമ്മളെ നാളെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുള്ള കർഫ്യൂ ഉണ്ട്, ഇതെന്തിനാണ്, ഇതെല്ലാം നമുക്ക് ഇത് നമ്മുടെ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി, ഇത് എനിക്ക് വരില്ല, അതല്ലെങ്കിൽ ഇത് പുറത്ത് മാത്രമുള്ളതാണ് എന്നുള്ള ചിന്ത അവഗണിച്ചുകൊണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ അസുഖത്തിൻ്റെ വ്യാപനം കേരളത്തിൽ കൂടിയതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഈ 3000-ത്തിൽ നിന്ന് 30000-ത്തിലേക്ക് 300,000-ത്തിലേക്കൊക്കെ എത്തുന്നതിന് വളരെ കുറഞ്ഞ സമയം മാത്രം മതി, മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസങ്ങളിലേക്കുള്ളിൽ ഇത് ചെയ്യാം. കാരണം കേരളത്തെ പോലെ ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനത്ത് നമുക്കറിയാം ഇങ്ങനൊരു വ്യാപനം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പടർന്നു പിടിക്കും. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് മറ്റേത് രാജ്യത്തേക്കാളും വളരെ ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഉണ്ടായാൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു സാഹചര്യത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് ബുദ്ധിപരവും, അതുപോലെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയ പ്രതിരോധം എന്നുള്ളത്. നമുക്കറിയാം കുഞ്ഞുകുട്ടികൾ, ഗർഭിണികൾ, വിദ്യാർത്ഥികൾ, മധ്യവയസ്കർ, പ്രായമായിട്ടുള്ളവർ, ഇപ്പോൾ ഇതൊക്കെയുള്ള നമുക്കറിയാം വീടുകളിലൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ വെച്ചിട്ട് ക്യാൻസർ അല്ലെങ്കിൽ കിഡ്നി അസുഖങ്ങളിലൊക്കെ ആയിട്ട് റെസ്റ്റിൽ കഴിയുന്ന വളരെയധികം പ്രായമായ വ്യക്തികളും ഉണ്ട്. അപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ വ്യാപനം വന്നാൽ ഏറ്റവും അധികം ബാധിക്കുന്ന അവരെയായിരിക്കും. കാരണം ഇത്രയധികം ആൾക്കാരെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക, കാരണം കേരളത്തിലിപ്പോൾ 3.5 കോടി ജനസംഖ്യ ഉണ്ടെങ്കിൽ 10% ആൾക്കാർക്ക് വന്നതിന് 35 ലക്ഷം ആൾക്കാരെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ക്വാറന്റൈൻ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ അസുഖമുള്ളവരും ഇല്ലാത്തവരും, അതുപോലെ തന്നെ ജലദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ടുള്ളവരെല്ലാവരും നമ്മൾ ഈ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് നമ്മുടെ വീട്ടിൽ ഇരിക്കുക തന്നെ ചെയ്യണം. കാരണം നമുക്കറിയാം വീട്ടിൽ ഫുൾ ടൈം ഇരിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ കൂടി നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് ഇതെന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കി എല്ലാവരും ഈ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണം. അതുപോലെ പുറത്ത് പോകേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ കുളിക്കുക, അല്ലെങ്കിൽ അന്നത്തെ പുറത്ത് പോയുള്ള വസ്ത്രങ്ങൾ മാറുക, അത് വാഷ് ചെയ്യുക, ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് കൈകൾ വൃത്തിയാക്കുക, ഇതുപോലെ തുവാല ഉപയോഗിക്കുക. ചിലപ്പോൾ നമുക്കറിയാം ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ചൂട് കൂടുതലുള്ളതുകൊണ്ട് ജലദോഷം കൂടുതലായി കാണപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതെല്ലാം കോവിഡ് ആവണമെന്നില്ല, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ജലദോഷം നമ്മുടെ ഈ ഇതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അത് ഒരു തുവാല കൊണ്ട് ഇത് മറക്കുകയും ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ഹൈജീൻ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സാഹചര്യത്തെ, ഈ COVID-19 സ്പ്രെഡിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നതിനായിട്ട് നമുക്ക് കഴിയട്ടെ. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു മണ്ടത്തരങ്ങൾ, ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാതെ നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിച്ച് ഈ ഒരു കോവിഡിനെ ഇവിടെ നിന്ന് നമുക്കിതിനെ പ്രതിരോധിക്കാം. ഇത് അങ്ങനെ നമ്മൾ കേരളം ലോകത്തിന് തന്നെ മാതൃകയാവട്ടെ. ഈ ഒരു അവസ്ഥാ വിശേഷത്തിൽ നിന്ന് നമുക്ക് ഇനി നമുക്കറിയാം ഇപ്പോൾ ഇത് നമ്മളെ ജോലിയില്ലാത്ത സാഹചര്യം അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ ബാക്കി സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള അങ്കലാപ്പ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ആദ്യം നമുക്ക് ക്യാൻവാസ് ഉണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മൾ മാക്സിമം വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ നമ്മളിതിനെ പ്രതിരോധിച്ച് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇത് സേഫ് ആക്കിയാലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും അതിൽ യാതൊരുവിധ പേടിയും ഇതും പുലർത്താതെ അതീവ ജാഗ്രത പാലിച്ച് നമുക്ക് ഒത്തൊരുമിച്ച് ഈ COVID-19 വ്യാപനത്തെ പ്രതിരോധിക്കാം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ
ഡോക്ടേഴ്സിനും പൊതു ആരോഗ്യ വകുപ്പിനും ഭരണകൂടത്തിനും നഴ്സസിനും ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയർപ്പിക്കുകയും അതുപോലെ തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, ഈ ഇതിൻ്റെ ഒരു വ്യാപനം നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടായിക്കൂടാ. അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതെല്ലാം നമുക്ക് ചെയ്യാം. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.